നരസിംഹം വളകൾ അണിയുമ്പോ ഈ കൈക്ക് എന്തൊരു ഭംഗിയാ നോക്കിയേ. വേദനിച്ചോ? ഇതും കൂടെ മറ്റേ കയ്യിലിടട്ടെ, നല്ല ഭംഗിയുണ്ടാവും. കാശൊരു പ്രശ്നമാക്കണ്ട, പിന്നെ വരുമ്പോ തന്നാ മതി. ആദ്യം മനോഹരമായ കൈകളിൽ ഈ വളകൾ കിടക്കട്ടെ. അവളെ കയ്യിൽ വിട്ടേ, വിടറാ ആ വളയും. പോടാ മോളെ കൈമുട്ടി നീട്ടിയേ, കാശൊക്കെ കയ്യിലുണ്ടല്ലോ. ഇപ്പൊ എങ്ങനെയാ നൊന്തോ? ആ നൊന്തു. ആ പിന്നെ പുതിയ മാലയും മുളയൊക്കെ വന്നിട്ടുണ്ട്, കാണിക്കട്ടെ? വേണ്ട. ഓ അച്ഛൻ ചെറിയൊരു ദേഷ്യക്കാരനാ, അടുത്ത ആഴ്ച പുതിയ ഫാഷൻ വരുന്നുണ്ട്, വരണം. പുഞ്ചിരി മത്സരം അവസാനിപ്പിച്ച് വേഗം ബാക്കി കൊടുത്ത് വിടറ. അപ്പച്ചൻ പോയ പിന്നെ ഭക്ഷണം ഹോട്ടലിൽ നിന്നാ. ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും നോക്കുന്ന അപ്പച്ചനാ. എന്റെ ഓരോ ഗേൾഫ്രണ്ട്സിന്റെ ഫോൺ നമ്പർ അപ്പച്ചന് ബൈഹാത്താ. ഗേൾഫ്രണ്ട്സിന്റെ കാര്യത്തിലൊക്കെ അപ്പച്ചൻ ഇടപെടും. പിന്നെ സത്യത്തിൽ എന്റെ മിക്ക ലൈനുകളും ക്ലിയർ ആക്കി തരുന്ന അപ്പച്ചനാ. ഞങ്ങള് കൂട്ടുകാരെ പോലെ നല്ല അപ്പച്ചൻ. അപ്പച്ചനായിരിക്കും. എവിടെയായിരുന്നു? അമ്മാവുക്ക് ഉഷാറില്ലേ, അതൊക്കെ ഞാൻ വെറുതെക്കെ ലേറ്റ് ആയിത്തു. എന്താടാ പറഞ്ഞേ? കന്നഡയാ, അമ്മയ്ക്ക് സുഖമില്ലാത്തോണ്ട് ലേറ്റ് ആയെന്നാ പറഞ്ഞേ. ഈ പച്ചയാര്? കൊച്ചു കുറുപ്പ്. കൊച്ചു കുറുപ്പോ? അല്ല, സുഭാഷ് ചന്ദ്രബോസ്. ഓഹോ, ഒരുപാട് കേട്ടിട്ടുണ്ട്, വളരെ വലിയ മനുഷ്യനല്ലേ. പക്ഷേ ആ പേരെടുത്ത് ഇങ്ങോട്ട് തട്ടണ്ടായിരുന്നു, ഒട്ടും ചേരുന്നില്ല. എന്നാലും പരിചയപ്പെട്ട ഈ സന്തോഷം. പിന്നെ ഞാനില്ലാത്തതിന്റെ കുറവൊന്നും ഉണ്ടായില്ലോ. അതത് സമയത്ത് എല്ലാ പെൺകുട്ടികളുടെ കാര്യവും ഡീൽ ചെയ്തില്ലേ. ഇവൻ വന്ന പിന്നെ എന്റെ ചാർട്ടിങ് കംപ്ലീറ്റ് തെറ്റി. എന്റെ സുഭാഷ് ചന്ദ്രബോസ് ധാരാളം അപ്പോയിന്റ്മെന്റ്സ് ഉള്ള ആളായത്. 9 മണിക്ക് ലതിക, 10 മണിക്ക് മേഴ്സി, 10:30 ഗീതാ ഷെട്ടി, 10:30 മീനാ റെഡ്ഡി, 11 മണിക്ക് വീണ്ടും ലതിക. ഇതൊക്കെ കറക്റ്റ് ആയിട്ട് ഡീൽ ചെയ്തില്ലെങ്കിൽ എല്ലാം പൊളി. ഇത് കണ്ടോ, ഓരോ പെൺപിള്ളേരുടെ നമ്പറുകളാ. ഇതൊക്കെ ഓർത്തോർത്ത് ഹാൻഡിൽ ചെയ്യാൻ ഇവന് ഞാൻ മാത്രമേ ഉള്ളൂ. ആ മേഴ്സി എടുത്തോ. ഹലോ മേഴ്സി. മേഴ്സിയോ? എനിക്ക് എന്റെ മേഴ്സിയിൽ അത് വേറെ ആരാ ഉള്ളത്? ഞാൻ ലതികയാ. ലതിക? അയ്യോ, ഞാൻ നിന്നെ മേഴ്സി എന്ന് വിളിച്ച മനഃപൂർവ്വാ. മേഴ്സി എന്ന് വെച്ച എന്താർത്ഥം? കരുണ. നീ കരുണുള്ളവളല്ലേ, ഞാൻ ഇനി മുതൽ നിന്നെ അങ്ങനെ വിളിക്കൂ. അല്ല, ഞാൻ നിന്നെ കരുണ എന്ന് വിളിക്കണോ മേഴ്സി എന്ന് വിളിക്കണോ? മേഴ്സി. ഓക്കേ, ഇനി അങ്ങനെ വിളിക്കൂ. വെറും പഞ്ചാര വർത്തമാനമേ ഉള്ളൂ, ഒരു ഗുണവും. ബാക്കിയുള്ളവനെ പോത്താനും സമ്മതിക്കാം. ഇതുപോലെ അപ്പച്ചനെ കിട്ടിയത് നിന്റെ ഭാഗ്യം. നിന്റെ അമ്മ രണ്ടാമത് കിട്ടിയതായി ക്രിസ്ത്യാനിയെ. ഇയാളെന്റെ അപ്പച്ചനൊന്നുമല്ല, അപ്പച്ച എന്നുള്ളത് ഇയാളുടെ പേരാ. ഇവിടെ കിടന്ന് ഒച്ചുണ്ടാക്കരുത്, ഇവിടെ ചോദിക്കാനും പറഞ്ഞ ആണുങ്ങളുണ്ട്. തന്റെ മോനെ ഞങ്ങളെ മോളെ കൊണ്ട് പിടിച്ച് അങ്ങ് കെട്ടിച്ചു, താൻ എന്തോ ചെയ്യും. ഇതൊക്കെ പറഞ്ഞാ പോരെ, പ്രവർത്തിക്കുന്നു. അപ്പൊ കെട്ടിച്ചു കഴിഞ്ഞു അല്ലേ? അതെ, പിടിച്ചു കെട്ടിച്ചു. ഞാൻ രണ്ടുപേരെയും കാശ്മീരിലേക്ക് ഹണിമൂൺ അയച്ചിരിക്കുക. അത് കഴിഞ്ഞ് സ്വിറ്റ്സർലൻഡ് വഴി ഉഗണ്ട അയച്ചെന്ന് പ്രസവമൊക്കെ കഴിഞ്ഞിട്ടേ വരൂ. താ കൊണ്ടുപോയി കേസ് കൊടുക്കും. ഞാൻ ഇതിന്റെ പേരിൽ ഉണ്ണിത്താൻ കോടതി വരാൻ കയറി ഇറങ്ങും. എന്റെ വീട് പണയം വെച്ചിട്ടായാലും ശരി, തന്നെ ഞാൻ അഴിയെണ്ണിക്കും. നോക്കിക്കും. അനിയൻകുട്ടി, കുഴപ്പമായും തോന്നുന്നു. ക്രൂരന്റെ ഭാവത്തിലുള്ള ഒരു തടിയും വന്നിരിക്കുന്നു. അയാളുടെ വരവിൽ എന്തോ പന്തികേടുണ്ട്. ഗീതയുടെ അച്ഛനായിരിക്കും. അയാൾക്ക് ക്രൂരഭാവം ഇല്ലോ. പിന്നെ ജയശ്രീയുടെ അച്ഛൻ അയാളെ സ്ഥലത്തില്ലോ. ഓ, മനസ്സിലായി മനസ്സിലായി. ശാന്തിയുടെ ഡാഡി. എന്താ പ്രശ്നം? പ്രശ്നം നിസാരം. ഇന്നലെ ഞാൻ ശാന്തിയുടെ ഐസ്ക്രീം പാർലറിൽ നിന്ന് ഇറങ്ങി വരുന്നത് അവളുടെ അച്ഛൻ കണ്ടു എന്ന് ശാന്തി വിളിച്ച് പറഞ്ഞിരുന്നു. അത്രേ ഉള്ളൂ, ഫ്രണ്ട്സ് ആണെന്ന് പറയാം. എന്റെ കൂടെ കാറിൽ കയറി പോകുന്നതും കണ്ടു. ലിഫ്റ്റ് കൊടുത്തു പറയണം. പിന്നീട് ഞങ്ങൾ ഒരുമിച്ച് സിനിമയ്ക്ക് കയറുന്നത് കണ്ടോ എന്നൊരു സംശയം. കൈവിട്ടു പോയി എങ്കിൽ ശാന്തിയുടെ ഡാഡി തന്നെ ആയിരിക്കും എന്നെ കുട്ടി. നീ പേടിക്കണ്ട, ഇത് ഞാൻ ഡീൽ ചെയ്തോളാം. വേണേ കണ്ട് പഠിച്ചോ. ഹായ് അങ്കിൾ. ഹായ്. വരണം വരണം, ഇരിക്കണം. ശാന്തിയുടെ ഡാഡി അല്ലേ? അല്ല, ഞാൻ ശാലിനിയുടെ ഡാഡിയാണ്. ഏതായി ശാലിനി? ആ പേര് നമ്മുടെ ലിസ്റ്റിൽ ഇല്ലല്ലോ. എന്താ പുറപുറുക്കുന്നേ? നിനക്കെന്നെ മനസ്സിലായില്ലേ? ഇല്ല. അതെങ്ങനാ, ചെറുപ്പത്തിൽ കണ്ടതല്ലേ? ഞാൻ മേനോൻ, ജി കെ മേനോൻ. നിന്റെ അച്ഛൻ പാലത്തിങ്കൽ കുറുപ്പനെ വിളിച്ചിരുന്നു. ഞെട്ടണ്ടാ, ഞങ്ങള് പഴയ സുഹൃത്തുക്കളാ. ഇതാരാ? ഇത് എന്റെ ഫ്രണ്ടാ. ആ ഈ ഫ്രണ്ടിനെ കുറിച്ച് അച്ഛനോട് പറഞ്ഞിരുന്നു, ഇവൻ ആള് ശരിയില്ലെന്നും ഇവന്റെ കൂടെ കൂടിയാ വഴിതെറ്റിപ്പോകുമെന്നും. അതുകൊണ്ട് നിന്നെ കൂട്ടിക്കൊണ്ടുപോവാനാ ഞാൻ വന്നത്. ഇയാൾ ആളും മാറി സംസാരിക്കുന്നത്. എന്നാ എന്റെ വീട്ടിലേക്ക് പോവാം.
നീ പോവേയുള്ളൂ, ഞാൻ പോവില്ല. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ഞാൻ പോവില്ല, അത് തന്നെ. നിങ്ങൾ എന്താ പുറപ്പെടുക്കണെന്ന് എനിക്ക് മനസ്സിലായി. അങ്കിളിനൊരു പ്രായപൂർത്തിയായ മോളില്ലേ, ഞാൻ അവിടെ താമസിക്കുന്നത് ശരിയാണോ? ഇതൊക്കെയല്ലേ, ഞാൻ അതും നിന്റെ അച്ഛനോട് സംസാരിച്ചിരുന്നു. അപ്പൊ പറയാണ് എന്റെ മോളുമായ ഒരു അലയൻസിന് താല്പര്യമുണ്ടെന്ന്. നിന്നെ എനിക്ക് ബോധിച്ചു. അങ്കിളിന്റെ മോള് അങ്കിളിനെ പോലെയാണോ? എന്താ അങ്ങനെ ചോദിച്ചത്? തീരുമാനം ഇവിടെ വെച്ച് തന്നെ പറയാമല്ലോ എന്ന് കരുതിയിട്ടാവും. എന്നാൽ എന്റെ മോള് എന്നെ പോലെയല്ല, അവളെ അമ്മയെ പോലെയാ. സുന്ദരി എന്നപ്പോ ഓക്കേ. വൺ മിനിറ്റ്, നിനക്ക് പോകാൻ വയ്യെന്നല്ലേ പറഞ്ഞ്? വാക്ക് മാറരുത്. ആ ശാലിന് കുട്ടി എനിക്ക് വേണ്ടി ജനിച്ചാ. അങ്കിൾ, ഐ എം കമ്മിങ്. അവന്റെ യോഗം. ഇതാണ് എന്റെ വൈഫ് മാലതി. അമ്മ ഓക്കെ. ഇതാരാണെന്ന് മനസ്സിലായോ നിനക്ക്? കൊച്ചുകുറുപ്പ്, എന്നാൽ ഇത്ര കറക്റ്റ് ആയിട്ട് എന്നെ ഇങ്ങനെ മനസ്സിലായി? ഇപ്പോഴുള്ളപ്പോ നിന്നെ കണ്ടതാണെങ്കിലും ആ ചായ എന്റെ മനസ്സിൽ നിന്ന് മാഞ്ഞിട്ടില്ല. അവൾക്ക് എന്തെങ്കിലും ഒന്ന് ഒരിക്കൽ കണ്ടാ മതി, നല്ല മെമ്മറിയാ. മമ്മിയുടെ മെമ്മറി കൊള്ളാം. താങ്ക്സ്. വീടെങ്ങനെ, ഇഷ്ടപ്പെട്ടോ? പിന്നെ കളിക്കുണ്ട്. പിന്നെ മസനഗുടിയിൽ 1000 ഏക്കർ ഏലത്തോട്ടം കൂടിയുണ്ട്. എല്ലാം എന്റെ മോളെ കെട്ടുന്നവനാ. എന്റെ ഭാഗ്യം. മോന് കുടിക്കാൻ എന്താ എടുക്കണ്ടേ, ചായയോ കാപ്പിയോ? ഊണിന്റെ നേരത്താണ് മമ്മി ചായയും കാപ്പിയും. മമ്മി ചെന്ന് ഊണെടുത്ത് വെച്ച്. അല്ലെങ്കിൽ അതെ അതെ. അങ്കിൾ, മോള് നീ വരുന്നു പറഞ്ഞപ്പോ മുതൽ അവൾ ഒരുങ്ങാൻ തുടങ്ങിയതാ. മാലതി, അവളെ വിളിക്കടേ. ഞാനിവിടെ താമസിക്കുന്നതിന് അങ്കിളിന് വല്ല വിരോധം? നേവർ. സന്തോഷേ ഉള്ളൂ. അങ്കിളിന് മൂത്തത് മോനാ? അതെന്റെ ഒരേ ഒരു മോള് ശാലിനി. എന്നാ ഞാൻ ഇറങ്ങട്ടെ. കുറച്ചു ദിവസം ഇവിടെ ഉണ്ടാവും ഡാഡി പറഞ്ഞല്ലോ. അത് ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് ഞാനൊരു കാര്യം ഓർത്തത്, ഇപ്പൊ പോയിട്ടൊരു അത്യാവശ്യം ഉണ്ടായിരുന്നു. എന്ത് അത്യാവശ്യം? ഒരു അഡ്മിഷന്റെ കാര്യമാണ്, ഞാനത് മറന്നു. അഡ്മിഷനോ? അത് പിന്നെ കമ്പ്യൂട്ടർ പഠിക്കാനായിട്ടാ ഞാൻ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് ഒളിച്ചോടിയത്. കമ്പ്യൂട്ടർന്ന് കേട്ട അച്ഛന് അലർജിയാ. അച്ഛനറിയാതെ പഠിക്കാനായിട്ടാ ഞാൻ. എന്നാ ഞാൻ അങ്ങോട്ട് ഊണ് കഴിച്ചിട്ട് പോവാം. അയ്യോ, ഊണ് കഴിക്കാൻ നിന്ന് അഡ്മിഷൻ പോവും. എന്നാ മോൻ വേഗം അങ്ങോട്ട് ചെല്ലേ. താങ്ക് യു അങ്കിൾ. പിന്നെ അഡ്മിഷൻ ശരിയാക്കി പെട്ടിയും എടുത്ത് നേരെ അങ്ങ് പോരണം. അയ്യോ അതല്ല അങ്കിൾ, കല്യാണത്തിന് മുമ്പ് പെണ്ണിന്റെ വീട്ടിൽ താമസിക്കാന്ന് പറഞ്ഞാൽ അതും ഇത്രേ സുന്ദരിയായ മകൾ ഇവിടെ ഉള്ളപ്പോ നാട്ടുകാർ പലതും പറയും. ഓ, ഞാൻ അത്രയും കടന്ന് അങ്ങ് ചിന്തിച്ചില്ല. എന്നാ മോൻ ചെല്ല. എങ്ങനെയുണ്ട്? ഓ സൂപ്പർ ഡാഡി. നീ എങ്ങോട്ടാ? എനിക്കിന്ന് ഈ സിറ്റി മുഴുവൻ ചുറ്റിക്കറങ്ങണം. സോറി മൈ ഡിയർ, എന്റെ ഇന്നത്തെ ചാർട്ടിൽ നീ ഇല്ല. നീ കട്ട്, ഗെറ്റ് ഔട്ട്. എന്റെ മനസ്സ് കീഴടക്കിയ സ്വപ്ന സുന്ദരിയെ സ്വന്തമാക്കാനുള്ള എന്റെ ഭഗീരഥ പ്രയത്നം ഇന്ന് തുടങ്ങിക്കഴിഞ്ഞു. ഫസ്റ്റ് പ്രിഫറൻസ് ടു മൈ പാപ്പി. എന്നിട്ട് ഞാൻ നിന്നെ എവിടെ വേണമെങ്കിലും കൊണ്ടുപോവാം, എത്ര വേണമെങ്കിലും ചെലവെയ്യാം. തൽക്കാലം നീ ഒറ്റയ്ക്ക് പോ. ഒറ്റയ്ക്ക് പോയാൽ ഭാഷ പഠിക്കാം, വഴി പഠിക്കാം. ഓക്കെ, ബൈ. ഇതാണ് അവളുടെ ഏരിയ. ഇനി ഫ്ലാറ്റ് നമ്പർ കണ്ടുപിടിക്കണം. വാച്ച്മാൻ, നമസ്കാര. ഈ പപ്പി ഏത് ഫ്ലാറ്റില? ഓ പപ്പി. ആ പപ്പി, പപ്പി തകോൺ ബർത്തിനി. ഓ ടെൻഷനായി, എങ്ങനെയാ തുടങ്ങ? ചാടിക്കറി ഐ ലവ് യു എന്ന് പറഞ്ഞാലോ? യോ വേണ്ട വേണ്ട, അത് ഷോക്കാവും. അപ്പൊ പിന്നെ പപ്പി 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 ഇതുകൊ പപ്പി തകർത്തീരാ ബേക്കാ നിങ്ങെ. എന്തൊരു പോക്കായത്! ഇനി ഇവളുടെ ആരെങ്കിലും ചത്താ? കൂട്ടിക്കോ, സ്വന്തം കേസ് ഗോവിന്ദയായിട്ട് ഇരിക്കുമ്പോഴാ നിന്റെ ലൈനിന് ചുക്കാൻ പിടിക്കാൻ വന്നിരിക്കുന്നത്. ഇന്നോടെ മതി, ഇനി നിന്നെ ശല്യപ്പെടുത്തില്ല. ദേ, അവള് വരുമ്പോ ചളവള എന്ന് സംസാരിച്ച സമയം കളയരുത്, കാര്യങ്ങൾ തുറന്ന് പറയണം. അയ്യോ, അവള് ഗാന്ധിനഗർ ബസ് സ്റ്റോപ്പ് എന്നല്ലേ പറഞ്ഞത്? അതെ. ആ എന്നാ മിണ്ടാതിരി.
ഇത് ബാംഗ്ലൂർ അല്ലേ മോനെ, ഗാന്ധിനഗറിൽ തന്നെ ബസ് സ്റ്റോപ്പ് 7 എണ്ണം ഉണ്ട്. ഇതാണ് ഗാന്ധിനഗർ മെയിൻ സ്റ്റോപ്പ്. ഇമ്മാതിരി ചുറ്റിക്കളി പാർട്ടീസ് ഒക്കെ വരാറുള്ളത് ഇവിടെ. ഇറങ്ങിക്കോ, എന്നിട്ട് വടക്കോട്ട് നോക്കി നിന്നോ. വടക്കോട്ടോ? ആ, സാധാരണ ഇത്തരം ലൈൻ കേസുകൾ വടക്കിൽ നിന്നാണ് വരാറുള്ളത്. നീ അങ്ങനെ ഇറങ്ങി, സമയം കളയണ്ട, സമയം ഇറങ്ങി, ലൈൻ കേസ് വരുമ്പോഴാണ്. ഞാനേ ഞാനിപ്പോ വരാം. പപ്പി, ഇനി വരുന്ന തോന്നുന്നില്ല, പാർട്ടി വല്ല പ്രോഡായിരിക്കും. പ്രോഡ് ആണെങ്കിൽ പറഞ്ഞ സമയത്തിന് മുമ്പ് ഇവിടെ എത്തിയിരിക്കും. കുറച്ചേരം കൂടി നോക്കാം, നീ വെയിറ്റ് ചെയ്. ഞാൻ എത്ര നേരം പണിക്ക് വെയിറ്റ് ചെയ്യാം, കാര്യം നടന്നാ മതിയായിരുന്നു. ഹലോ ഹലോ, കാർത്തിക് എന്താ ഇവിടെ? പപ്പി എന്താ ഇവിടെ? ഞാൻ ഒരാളെ കാത്തു നിന്നതാ. എന്തു പറ്റി? അത് പിന്നെ ഞാനൊരു സത്യം പറയാം, ഞാൻ പപ്പിയെ കാണാൻ. വേണ്ട, ഉരുളണ്ട, എനിക്കറിയാം. ചാലി വിളിച്ചു പറഞ്ഞില്ലേ ഞങ്ങൾ ഇവിടെ വരുമെന്ന്? ആരേ? ഇനി ഏതായാലും ഞാൻ നിങ്ങൾക്ക് ഒരു ശല്യമാവുന്നില്ല. Today you look so smart. നട റോഡിൽ നിന്ന് പഞ്ചാര അടിക്കാതെ വല്ല ഐസ്ക്രീം പാർലറിലും മറ്റും ചെല്ല്, എന്നിട്ട് അവളെ അങ്ങ് ഡ്രോപ്പ് ചെയ്തേക്ക്. മായല്ലേ? ആ മഞ്ഞ ഫ്രോക്ക് അണഞ്ഞ് റെഡ് മാരുതി കാറിൽ പെട്ടെന്ന് ലാൽ ബാഗിലോട്ട് ചെല്ലുക. കാർത്തിക് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ കല്യാണം ഉടനെ നടക്കും. അപ്പച്ചാ, നീ എന്നെ കാത്തു. പറയാം പറയാം. ഗീതാശിട്ടെ, കാർത്തിക് ലാൽ പാർക്കിലെ വെയിറ്റ് പാർത്താടു, ജൽദി ഹോഗോ, നിനക്ക് അവനിക്കേ മധുവാകിനെ. ഓക്കെ നീനാ, തുമരെ പാസ് റെഡ് മാരുതി ഹേ, യെല്ലോ കളർ ഫ്ലാഗ് ഹേ, തും ജൽദി ലാൽ ബാഗ് ജാവോ, കാർത്തിക് തുമരെ ലേ ശാദി കർനാ ചാഹ്തേ ഹേ, ഠീക് ഹേ? ഹലോ റാണി, ഒന്നുമില്ല, സമയം കഴിഞ്ഞു, ഇത്രയൊക്കെ ഒപ്പിക്കാൻ പറ്റൂ. അങ്ങോട്ട് നീ എവിടെ ഇരിക്കേ? ചിലപ്പോ എന്റെ ഡാഡി ആയിരിക്കും. ഹലോ, അനിയൻകുട്ടിയുടെ വീടല്ലേ? റോങ് നമ്പർ. പോലീസ് സ്റ്റേഷൻ ആണോ? ഈയിടെയായി റോങ് നമ്പർ ഒത്തിരി വരുന്നുണ്ട്. നീ ഇതിൽ നിന്ന് എടുത്ത് പിടിപ്പിച്ചേ. പ്രേമ നൈരാശ്യത്തിന് പറ്റിയ വരുന്ന. എനിക്കിത് ശീലമില്ല. ഇങ്ങനെയല്ലേ ശീലമാവണത്? അവൾ ഇതുവരെ വിളിച്ചില്ലല്ലോടാ.